ഹായ് ഹലോ ഫ്രണ്ട്സ്, ട്രിപ്പിൾ വൈബ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊന്ന് ഉണ്ടാക്കാൻ പോകുന്ന നല്ല അടിപൊളി ടേസ്റ്റുള്ള വെണ്ടയ്ക്ക മസാലക്കറിയാണ്. അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഒരു ചീനച്ചട്ടി നമ്മുടെ ഗ്യാസിൽ വെക്കുക, എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. നമ്മുടെ വെണ്ടയ്ക്ക വഴണ്ടി വരാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ പാചകത്തിലെ ഹീറോ ആയ നമ്മുടെ വെണ്ടയ്ക്കേനെ എടുത്ത് ഈ എണ്ണയിലേക്ക് ഇങ്ങോട്ട് എടുത്തിടാം. അപ്പോൾ ഈ പരിപാടിക്ക് നമ്മൾ എടുക്കുന്നത് ഒരു 1/2 കിലോ വെണ്ടയ്ക്ക എടുക്കുന്നുള്ളൂ, കൂടുതലായിട്ടൊന്നും എടുക്കുന്നില്ല. പിന്നെ നമ്മുടെ കറികളിലെ അവിഭാജ്യ ഘടകമായ നമ്മുടെ ഉപ്പ്, അതങ്ങോട്ട് ഇട്ട് കളയാം. ഇപ്പം തന്നെ ഉപ്പിടുന്നതിൻ്റെ രഹസ്യം നല്ല അടിപൊളിയായിട്ട് പിടിക്കട്ടെ. പിന്നെ നമ്മുടെ മഞ്ഞപ്പൊടിയില്ലേ, അതും കൂടി ഇപ്പം തന്നെ അങ്ങോട്ട് ഇട്ട് കളയാം. എന്നാൽ പിന്നെ എന്തറിയോ, അതിലെന്തെങ്കിലും ഒരു വിഷാംശം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോവുമല്ലോ. അത് കാരണം നമുക്ക് മഞ്ഞപ്പൊടിയും കൂടി ഇങ്ങോട്ട് ഇടാം. ഇനിയിപ്പോൾ എന്താ അടുത്ത പരിപാടി വെച്ചാൽ, കുറച്ച് നേരം ഇളക്കി കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മുടെ മെയിനായിട്ടായ ചെറിയുള്ളി എടുത്തിടാം, അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വലിയുള്ളി ഉപയോഗിക്കുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല, പക്ഷേ നമ്മുടെ ഈ ചെറിയുള്ളി ഉപയോഗിക്കുമ്പോഴല്ലോ കറിയുടെ ടേസ്റ്റ് അതൊന്ന് വേറെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ തക്കാളി ഇടാൻ സമയമായെന്ന് തോന്നും, അതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് കുറേ നേരമായി. എന്നാൽ അങ്ങോട്ട് ഇട്ട് കളയാം. നമ്മൾ 2 തക്കാളിയാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ എന്താ അടുത്ത പരിപാടി വെച്ചാൽ ഇളക്ക് തന്നെ. അപ്പോൾ കുറച്ച് നേരം ഇളക്കാം കേട്ടോ. ഇനിയിപ്പോൾ എന്താ അടുത്തത് വെച്ചാൽ, എരിവിന് വേണ്ടി ഒരു 2 പച്ചമുളകും കൂടി ഇങ്ങോട്ട് ഇറക്കട്ടെ. ഒന്നും കൂടി കുറച്ച് നേരം ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വയ്ക്കാം നമുക്ക്. ഇനിയിപ്പോൾ നമുക്ക് തുറന്നു നോക്കിയിട്ട് നമ്മുടെ മസാല ഐറ്റംസ് ഇങ്ങോട്ട് ആഡ് ചെയ്ത് കളയാം അല്ലേ. തന്നെ നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കളയാം. അപ്പോൾ ഞാൻ ഇതിലിപ്പോൾ ഇടാൻ പോകുന്നത് നല്ല കാശ്മീരി മുളക് പൊടിയാണ്. അതാകുമ്പോൾ എരിവ് കുറച്ച് കമ്മിയായിരിക്കും, സംഭവം ഉഷാറാവുകയും ചെയ്യും. നിങ്ങൾക്കിപ്പോൾ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി കൂടുതൽ ഇട്ടോളി, അതൊന്നും കുഴപ്പമില്ല. ഇനി നമുക്ക് 2 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി അങ്ങോട്ട് ഇടാം. ഓരോ മസാലപ്പൊടി ഇടുമ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കുന്നതാണ് നല്ലത്, അല്ലാണ്ട് ഒക്കെ കൂടി കൊട്ടിയിട്ട് ഇളക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും ഇനി ഇടണമെന്നാണ് കാണുമ്പോൾ തോന്നുന്നത്. എന്തായാലും കുറച്ചും കൂടി ഇട്ട് കളയാം, അതല്ല നല്ലത്. ഇത് ഇട്ടാൽ പിന്നെ അടുത്തത് എന്താ ചെയ്യേണ്ടത്, ഇളക്കണം. അപ്പോൾ ഇളക്കാം കേട്ടോ. ഇതിപ്പോൾ ഇളക്കി ഇളക്കി എനിക്ക് മണ്ടായെന്ന് തുടങ്ങി. അപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? എന്തായാലും സാധനം റെഡിയായി കിട്ടണ്ടേ, സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ. ഇതെന്താ മനസ്സിലായില്ലേ ഈ ഒഴിക്കണത്? ഇത് നമ്മൾ സാമ്പാറിലൊക്കെ ഒഴിക്കില്ലേ വാളംപുളി, അതാണ് കേട്ടോ. അതാണ് സംഭവം. അപ്പോൾ അത് ഒഴിക്കണം കേട്ടോ. കുറച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട, ഇളക്കിക്കോ. ഇപ്പോൾ ഈ വെള്ള കളറിൽ എന്താ ഒഴിക്കണമെന്ന് വെച്ചാൽ, ഇത് തേങ്ങ, അരമുറി തേങ്ങ ചെറുവിയത്, അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് അരച്ചതാണ്. അപ്പോൾ അതാണ് ഈ ഒഴിച്ചത്. ഓക്കെ, അതും കൂടി ഇതിനാവശ്യമാണ്. ഇനിയിപ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ യൂസ് ചെയ്യണമെങ്കിൽ അത് ഉപയോഗിക്കാം, അതൊന്നും കുഴപ്പമില്ല കേട്ടോ, ഏതാണെങ്കിലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ തേങ്ങ അരച്ച മിക്സിയുടെ ജാറുണ്ടല്ലോ, അതിപ്പോൾ തന്നെ കഴുകി വെക്കണ്ട. അതിലാദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിൽ ഒഴിച്ചോളൂ. അപ്പോൾ നമുക്ക് പാകത്തിന് വെള്ളം കുറച്ച് കട്ടിയിലാവുമല്ലോ ഗ്രേവി. ഇനിയിപ്പോൾ കുറച്ച് നേരം എല്ലാം കൂടി ഒന്ന് ഇളക്കി വിടുക, എല്ലാം കൂടി ഒന്ന് മിക്സ് ആവട്ടെ. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നും കൂടി ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കിക്കോളൂ, പറ്റില്ലെങ്കിൽ കുറച്ചും കൂടി ഇടാമല്ലോ. എനിക്ക് തോന്നുന്നു കുറച്ച് കട്ടി കൂടിപ്പോയെന്നൊരു ഡൗട്ട്, ലേശം വെള്ളം ഒഴിക്കാമല്ലേ, അത് നല്ല വേണം, അല്ലെങ്കിൽ പിന്നെ ആർക്കും ഇല്ലാണ്ടാവും. നമ്മുടെ വെണ്ടയ്ക്ക മസാലക്കറീൻ്റെ കളർ കണ്ടില്ലേ, മാറി മാറി വരുന്നത് നല്ല അടിപൊളി തിക്നെസ്സായിട്ട്, ചപ്പാത്തിക്കൊക്കെ അടിപൊളിയായിരിക്കും. ഓ, ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് കുറവുണ്ടോ എന്നൊരു ഡൗട്ട്. ഇനിയിപ്പോൾ അതിൻ്റെ പേരിലൊരു പ്രശ്നം വേണ്ട, കഴിക്കുമ്പോൾ കുറച്ച് ഉപ്പ് ഇടപ്പോൾ അതാണ് നമുക്ക് നല്ലത്. ഇനി ഒന്ന് നമ്മൾ ഈ ഉപ്പിട്ടതല്ലേ, ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ച് വെക്കുക. നമ്മൾ ഇട്ട സാധനങ്ങളൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ, ആ സമയം കൊടുക്കാം. അതുവരെ നമുക്ക് മൂടി വയ്ക്കാം. നമ്മൾ പറഞ്ഞ സമയമായിട്ടുണ്ട്, അപ്പോൾ നമുക്കൊന്ന് തുറന്നു നോക്കാമല്ലേ. എൻ്റെ അമ്മോ, എന്താ മണം, നല്ല അടിപൊളി മണമാണ് വരുന്നത് കേട്ടോ. ഏകദേശം നമ്മുടെ പരിപാടി കഴിയാറായ പോലെയാണ് കാണുമ്പോൾ തോന്നണത്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എൻ്റെ അമ്മോ, കിടിലനായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്താ വേണ്ടി വെച്ചാൽ ഇതൊന്ന് താളിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ചീനച്ചട്ടിയിലത്തെ ഈ നമ്മുടെ ഇപ്പോഴത്തെ ഈ കറി ഉണ്ടല്ലോ, അതൊരു വേറൊരു തട്ടിലേക്ക് മാറ്റി വയ്ക്കുക, എന്നിട്ട് ഈ ചീനച്ചട്ടിയിൽ നിന്ന് നമുക്ക് താളിച്ചെടുക്കാം. നമ്മൾ ഈ താളിക്കുമ്പോഴും എന്തായാലും ചെറിയ ഉള്ളി കുറച്ച് വേണം, അപ്പോൾ അതുകൂടെ ഒന്ന് റെഡിയാക്കി വയ്ക്കുക. വീണ്ടും ഞാൻ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കടുക് ഇട്ട് കൊടുക്കുക. ഓക്കെ, കടുകിട്ട് ഇങ്ങോട്ട് പൊട്ടിത്തെറിക്കാൻ തുടങ്ങുമല്ലോ, ആ സമയത്താണ് നമ്മുടെ അടുത്ത പരിപാടി. നമ്മുടെ കറി പിന്നെ ഞാൻ വേറൊരു പാത്രത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്.
അങ്ങനെ നമ്മുടെ കടുക് പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് നമ്മുടെ ചെറിയുള്ളിയും കറുവപ്പിൻ്റെ ഇലയും ഇടാം. എന്തായാലും ഇളക്കി ഇളക്കി ചെറിയുള്ളി എല്ലാം ഒരു ബ്രൗൺ കളർ ആവണ വരെ ഇളക്കിക്കോളി. അപ്പോഴാണ് ആ കറിയിൽ ഇടുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്തായാലും കളറ് മാറി എന്നുള്ളത് കാണുമ്പോൾ തന്നെ അറിയണ്ടല്ലോ. അപ്പം പിന്നെ ഒന്നും നോക്കണ്ട, എടുത്തൊഴിക്കന്നെ നമ്മുടെ കറിയിലേക്ക്. ഓക്കെ, അപ്പോൾ ഈ റെഡി ആയത് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിക്കാം. എന്താ അത്, നിറം കണ്ടില്ല, എങ്ങനെയുണ്ട് കാണുമ്പോൾ? അടിപൊളിയല്ലേ? ചപ്പാത്തിയൊക്കെ നല്ല അടിപൊളിയാണ് ഈ കറി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ നമ്മുടെ ചപ്പാത്തി കഴിക്കുമ്പോൾ ഈ കറി കൂട്ടിയിട്ട് ആ ചപ്പാത്തി രണ്ട് ഒരു പീസ് എടുത്ത് ഈ കറിയിലൊന്ന് മുക്കി കഴിക്കാൻ എന്തൊരു ടേസ്റ്റ് അറിയോ. അതൊന്ന് കഴിച്ചു നോക്കണം. അപ്പോൾ നിങ്ങൾ കഴിച്ചിട്ട് ആ രുചി എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ കഴിക്കാൻ പോട്ടെ, എനിക്ക് സമയമായി, മെസ്സിനിട്ട് വയ്യാം.